നമസ്കാരം ലോക ശ്രദ്ധ കവരുന്ന പ്രഖ്യാപനവുമായി ഏഷ്യയിലെ ഏറ്റവും ധനികനെന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ വെബ്സൈറ്റ് ഗൗതം അദാനി രംഗത്തെത്തി എന്താണ് ആ പ്രഖ്യാപനമെന്നല്ലേ പിതാവിൻ്റെ നൂറാം ജന്മവാർഷികം പ്രമാണിച്ചും തൻ്റെ അറുപതാം ജന്മദിന സമ്മാനമായും അറുപതിനായിരം കോടി രൂപ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറ് മണിയോടെയാണ് അദാനിയുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത് ജൂൺ ഇരുപത്തിനാല് വെള്ളിയാഴ്ച അതായത് ഇന്നാണ് ഗൗതം അദാനിയുടെ ജന്മദിനം ഒരു ഇന്ത്യൻ ശതകോടീശ്വരനായ വ്യവസായിയും മനുഷ്യസ്നേഹിയുമാണ് അദ്ദേഹം ഇന്ത്യയിലെ തുറമുഖ വികസനത്തിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര കൂട്ടായ്മയായ അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനും സ്ഥാപകനുമാണ് അദ്ദേഹം അദാനി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി വരെ ഫോർബ്സ് ബ്ലുംബർഗ് ബിലേനേയസ് ഇൻഡെക്സ് പ്രകാരം നൂറ് ബില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള അദ്ദേഹം ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനും ലോകത്തിലെ അഞ്ചാമത്തെ ധനികനുമാണ് ഗൗതം അദാനി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ വമ്പൻ പ്രഖ്യാപനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സാങ്കേതിക നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായിരിക്കും സംഭാവന തുക ചെലവഴിക്കുന്നത് ഇതിനായി വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഉൾക്കൊള്ളിച്ചുള്ള മൂന്ന് സമിതികൾ ആദ്യം രൂപീകരിക്കും ഈ പദ്ധതികളെല്ലാം ഗ്രാമപ്രദേശങ്ങളെ മുൻനിർത്തിയായിരിക്കും വിഭാവനം ചെയ്യുകയെന്നും അദാനി വ്യക്തമാക്കിയിട്ടുണ്ട് അറുപതിനായിരം കോടിയുടെ ജീവകാരുണ്യ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അദാനിയും കുടുംബവും ഉൾപ്പെട്ട അദാനി ഫൗണ്ടേഷൻ ആണെന്നും രാജ്യാന്തര മാധ്യമമായ ബ്ലുംബർഗിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിൽ ഒറ്റയടിക്കുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ സംഭാവനയായി ഇത് അടയാളപ്പെടുത്തും നിലവിൽ അദാനിക്ക് ഒൻപതിനായിരത്തി കോടി ഡോളറിന്റെ ആസ്തിയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിൽ നിന്നും എഴുന്നൂറ്റി കോടി ഡോളർ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വാറൻ ബഫറ്റ് ബിൽഗേറ്റ്സ് മാർക്ക് സുക്കൻബർഗ് തുടങ്ങിയ രാജ്യാന്തര സംരംഭകരുടെയും ശതകോടീശ്വരന്മാരുടെയും പാത പിന്തുടർന്നാണ് ഇത്ര വലിയ തുക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി അദാനി സംഭാവന നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു ചെറിയ കാർഷികോല്പന്ന വ്യാപാര സ്ഥാപനവുമായി ബിസിനസ് രംഗത്തേക്ക് കടന്നുവന്ന അദാനി ഗ്രൂപ്പ് ഇന്ന് രാജ്യത്തെ വമ്പൻ വ്യവസായ സാമ്രാജ്യമായി പന്തലിച്ചു റിലയൻസിനും ടാറ്റയ്ക്കും പിന്നാലെ പതിനായിരം കോടി ഡോളറിലധികം വിപണി മൂല്യമുള്ള ബിസിനസ് ഗ്രൂപ്പായും അദാനി വളർന്നു കൽക്കരി വ്യാപാരം ഖനനം ലോജിസ്റ്റിക്സ് എഫ് എം സി ജി ഊർജോൽപാദനം പ്രസരണം വിതരണം വിമാനത്താവള നിർമ്മാണം നടത്തിപ്പ് ഡാറ്റ സെന്ററുകൾ സിമന്റ് തുടങ്ങിയ ഒട്ടുമിക്ക അടിസ്ഥാന വ്യവസായ വാണിജ്യ മേഖലകളിലെല്ലാം അദാനി ഗ്രൂപ്പിന് വമ്പം സംരംഭങ്ങളുണ്ട് അതേസമയം ഗൗതം ഗൗതമദാനിയുടെ ആത്മകഥ ഈ വർഷം ഒക്ടോബറിൽ പുറത്തിറങ്ങും ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന പെൻഗിൻ റാൻഡൻ ഹൗസ് പബ്ലിഷേഴ്സാണ് ഇക്കാര്യം അറിയിച്ചത് അദാനി ഗ്രൂപ്പ് സ്ഥാപകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറത്തറിയാത്ത അധ്യായങ്ങളാവും ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സൂചന ഗൗതം അദാനി ദ മാൻ ഹു ചേഞ്ച് ഇന്ത്യ എന്നാണ് ആത്മകഥയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആർ എൻ ഭാസ്കർ പുസ്തകത്തിന്റെ രചയിതാവ് തുറമുഖം ഊർജം വിമാനത്താവളങ്ങൾ സിറ്റി ഗ്യാസ് പവർ ട്രാൻസ്മിഷൻ താപവൈദ്യുതി ഭക്ഷ്യ എണ്ണ റെയിൽവേ ലൈനുകൾ തുടങ്ങി സ്വകാര്യ മേഖല നയിക്കുന്ന സാമ്രാജ്യത്തെ നയിക്കുന്നതാവട്ടെ ഗൗതം അദാനി എന്ന അറുപത് വയസ്സുകാരൻ ലോകത്തിന്റെ നിറുകയിലേക്ക് ഉയരുകയാണ് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ